അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കോഴികളെ ഇടാൻ വേണ്ടി ഫസ്റ്റ് കൊണ്ടുവന്ന കൂട്. ഇതൊരു സെക്കൻഡിൻ്റെ കൂട് വാങ്ങിയതായിരുന്നു. ഫാമിൽ നിന്ന് ഒഴിവാക്കിയപ്പം കുറഞ്ഞ വിലക്ക് കിട്ടിയപ്പോഴും വാങ്ങി. അതിനുശേഷമാണ് കോഴികളെ വീട്ടിൽ വളർത്താം, വേറെ സ്ഥലമുണ്ട് അവിടെ വളർത്താമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ വളർത്താമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഈ സ്ഥലം ഇവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വെക്കാം, ഇങ്ങനത്തെ കൂടാകുമ്പോൾ എവിടെ നമുക്ക് സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചു. ഇവിടെയൊക്കെ ഒന്ന് മരങ്ങളൊക്കെ ചെറിയ ചെറിയ മരങ്ങളും വായകണ്ടിരുന്നു, അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തു. മണ്ണൊക്കെ ഒന്ന് നികത്തിയിട്ടു ഇവിടെ സെറ്റ് ചെയ്യാൻ കൂടെന്ന് വിചാരിച്ചു. ജസ്റ്റ് നാല് കാല് വെച്ചിട്ട് ഒരു പന്തലിട്ട് കൊടുത്താൽ മതി, ഷീറ്റ് കെട്ടിയാൽ മതി, അതിനുള്ളിൽ കൂട് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരുങ്ങിയത്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോഴികളെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അവരെ അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം മാത്രം കോഴിക്കൂട് സെറ്റ് ചെയ്യുക. നമ്മൾ ഈ കോഴിക്കുള്ള ഈ കൂട്ടിക്കുള്ള കോഴികളെ തിരഞ്ഞു പോയി, പക്ഷെ നമുക്കത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വേറെ കോഴികളെയാണ് പിന്നെ കിട്ടിയത്. അപ്പോൾ അവർക്ക് ഈ കൂടും പറ്റില്ല, അപ്പോൾ പിന്നെ കൂടൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതാ ട്രെയിനിന് കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചു. പെയിൻ്റൊക്കെ അടിച്ചത് അതേപോലെ കാലൊക്കെ കൊടുത്തു, ഷീറ്റൊക്കെ കെട്ടിയിട്ട് നല്ല ഇത് സെറ്റാക്കി വെച്ചു. എന്നിട്ടാണ് പിന്നെ കോഴിയെ കൊണ്ടുവരാൻ പോകുന്നത്. ശരി, അതിലൊക്കെ ചെറിയ ചെറിയ പാഴ്ചകൾ വന്നു. എന്താ വെച്ചാൽ അവിടെ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ച കോഴിയെ കിട്ടിയില്ല. പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെയാണ് വാങ്ങിയത്. അപ്പം അതുവരെ ഇവർ ആ ഇനത്തിനെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് നാടൻ കോഴിക്കളെ ബന്ധപ്പെട്ടാണ് ഗ്രാമശ്രീ അറിയും. അപ്പോൾ അവരൊന്നും ഈ കൂട്ടിലിടാൻ പറ്റില്ല. അപ്പം അതൊക്കെ പിന്നെ മാറ്റി, കൂടൊക്കെ പിന്നെ ഇങ്ങോട്ട് തന്നെ മാറ്റിയിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം കേട്ടോ പിന്നെ കൂടിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ നീ നമ്മൾ തറയൊക്കെ ഇട്ടിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിലുള്ള അതേപോലത്തെ കൂട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോഴിക്കുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന വീഡിയോയും അവരെ 15 ദിവസം നോക്കുന്ന വീഡിയോയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചാനലുണ്ട് അസിയ ടൈം പാസ് എന്നിട്ടുള്ള വേറെ ചാനലുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ വീഡിയോ അതിൽ ഇടുന്നില്ല. അപ്പോൾ ഇതേപോലെ തറയൊക്കെ ഇട്ടിട്ട് നമ്മൾ കൂട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ കോഴികളെ വളർത്തുമ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം ആരുടെ അന്വേഷിച്ചിട്ടോ മുൻപരിചയമുള്ളവരെയൊക്കെ നോക്കണം. ഞാൻ എനിക്കിവിടെ എൻ്റെ വീട്ടിൽ ഉമ്മ കുറച്ച് കോഴികളുണ്ട്, നാടൻ കോഴികൾ. അപ്പോൾ അവരെ നോക്കുന്നതും കണ്ടിട്ടാണ് കോഴി വളർത്താൻ ഒരു ഇഷ്ടം തോന്നിയതും. പിന്നെ നമുക്ക് വീട്ടിൽ മുട്ടയും ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും കുറച്ച് കോഴികൾ നോക്കുന്നു, ഒരുപാട് കോഴികൾ നോക്കുന്നു, ഒരേ ഇതല്ല വിചാരിച്ചിട്ടാണ് വാങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റിൽ തന്നെ ഓർഡർ ഒരു 150 കോഴികൾക്ക് കൊടുത്തു. പക്ഷെ അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടോ ആദ്യം ഒരു 10-20 കോഴികളെ വളർത്തി നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം കൂടുതൽ കൊണ്ടുവന്നിട്ടൊക്കെ ഇതാക്കുക. അതേക്കാണ് ഈ കൂടുണ്ടാക്കുമ്പോൾ ഒരുമിച്ച് കോഴികളെ ഒന്നിച്ചിടാതിരിക്കുക. ഒരു 50 കോഴികൾ മാക്സിമം ഒരു കൂട്ടിൽ കൊള്ളിക്കുക, അത് അങ്ങനെ പാർട്ട്നർഷിപ്പ് ഇരിക്കുക. പക്ഷേ ഇത് ഞാനൊന്നും ആക്കില്ല, ഒറ്റയടിക്ക് നിങ്ങളത്തിലെ ഹാള് മാതിരി ഉണ്ടാക്കിയിരുന്നത്. പിന്നോണ്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പം അതൊന്നുമില്ലാതെ നിൽക്കാൻ ചെറിയ ചെറിയ കൂടുകളാക്കിയിട്ട് ചെയ്യുക. ഇത് പിന്നെ പെട്ടെന്ന് കോഴിക്കൂടുകളെ കൊണ്ടുവന്നതിന് ശേഷം പെട്ടെന്ന് ചെയ്തതാണ്, അവർക്ക് നിൽക്കാൻ സ്ഥലം വേണ്ടേ. അപ്പോൾ പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് അധികം ഒന്നും ആലോചിക്കാനൊന്നും നേരം കിട്ടിയില്ല. പിന്നെ ഈ ലോക്ക്ഡൗൺ സമയമല്ലേ, എപ്പോഴും ലോക്ക്ഡൗൺ ആയിട്ട് കൂടിൻ്റെ പണി തീരെ ഒരുപാട് ബുദ്ധിമുട്ടി. എന്താ കടകളൊക്കെ അടച്ചിടലും സാധനം കിട്ടാതെയൊക്കെ വന്നപ്പോൾ പിന്നെ കോഴികളെ ആകെ ഇതായി. പക്ഷേ എല്ലാവരും ചെയ്യുന്നതിന് മുമ്പ് കുറേ പ്രാവശ്യം അല്ലെങ്കിൽ ആരെയും വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തറയൊക്കെ ഇട്ടിത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെറ്റാണ് ഫുള്ളിട്ടിട്ടത്, ഫുള്ള് നെറ്റാണ്. 10 മീറ്റർ നീളമുണ്ട്, 3 മീറ്റർ വീതിക്ക് ഒരു ഹാള് പോലെയാണ്. അപ്പോൾ നെറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നായക ശല്യമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നായക ശല്യമില്ലാത്ത സ്ഥലമാണെങ്കിൽ ഈ നെറ്റ് ഈ ഇരുമ്പിൻ്റെ എന്താ സ്റ്റീലിൻ്റെ നെറ്റിനൊക്കെ പകരം വല വെച്ച് കെട്ടിയാലും മതി. പക്ഷേ നമുക്കിവിടെ നായക ശല്യമുള്ളതുകൊണ്ട് നല്ല കമ്പീൻ്റെ നെറ്റ് തന്നെയാണ് ഇട്ടത്. അത്യാവശ്യം സ്ട്രോങ്ങ് നെറ്റൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബെൽഡ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. കുറച്ച് എക്സ്പെൻസ് കൂടാണ്, എന്ത് വെച്ചാൽ എന്നേക്കും ഉണ്ടാവും എക്സ്പെൻസ് കുറച്ച്. നമുക്കിത് പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഒക്കെ ചെയ്തെടുക്കാമെന്നാണ്. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. എന്താ ഷീറ്റും ഒക്കെ നല്ല ഇതിലിട്ട് തെങ്ങുണ്ടായതുകൊണ്ട് തേങ്ങ വെക്കും. അപ്പോൾ ഷീറ്റ് തന്നെ ഇട്ടത്, നമ്മൾ സ്റ്റീൽ തകരത്തിൻ്റെ ഷീറ്റ് തന്നെ ഇട്ടു. മറ്റത് നമുക്ക് ടാർപ്പായികളോ അങ്ങനെയൊക്കെ വെച്ച് കെട്ടായിരുന്നു, പക്ഷേ അതൊന്നും പറ്റാത്തൊരു ഇതായി. അതുകൊണ്ട് ഇത് തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി. നല്ല കാറ്റും വെളിച്ചൊക്കെ തട്ടു, വീടിൻ്റെ അടുക്കള ഭാഗത്താണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കൂട് അല്ലേ, ഇത്ര നിങ്ങളും വീതിയൊക്കെ ഉള്ളൊരു നല്ലൊരു കൂട് തന്നെയാണ്. ഇനി ഇതിൽ നമുക്ക് മുട്ടയിടാനൊക്കെ വേറെ റാക്കും സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കണം. അപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല, 3-4 മാസമായി.
പക്ഷെ തുടങ്ങുമ്പം അതൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇത്ര ദിവസമാകുന്നവരെ വെയിറ്റ് ചെയ്ത് കൂട് ആയി കിട്ടാൻ, രണ്ട് മാസത്തോടായതിൻ്റെ ശേഷം കൂടുക്ക് മാറ്റാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഉമ്മനൊക്കെ ഇതേപോലെ കൂടുണ്ട്. അവിടെ നാടൻ കോഴിക്കളാണ്. അപ്പോൾ അവരെ കൂട്ടത്തിൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടായിരുന്നു. അവിടെ ഇത്ര വലുതല്ലെങ്കിലും ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് രണ്ട് മാസം അവിടെ നോക്കിയതിന് ശേഷമാണ് പിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന് ഫസ്റ്റ് ഡേ ഇങ്ങനെയായിരുന്നു, നന്നായിട്ട് ഹാളാക്കിയിട്ട് ഇട്ടു. പിന്നെയാണ് പാർട്ടിഷൻ തിരിച്ചിട്ടൊക്കെ ഉണ്ട്. അതേണ്ടല്ലേ, കോഴികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ചെറിയൊരു കൂട്ടുന്ന വലിയ കൂട്ടിലേക്ക് എത്തിയ സന്തോഷമാണ് അവർക്ക്. അവരാകെ പാറി നടക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ അതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഓരോ വീഡിയോസിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.